എല്ലാവർക്കും മൈലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, കോഴിക്കോടൻ സ്പെഷ്യൽ കോഴി നിറച്ചത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും, ഇഫ്താർ പാർട്ടിക്കായാലും ഇനി പുതിയപ്പുള്ള സൽക്കാരമായാലും കോള് കൊടുത്തയക്കാനും എല്ലാ പരിപാടിക്കും കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കോഴി നിറച്ചതും പത്തിരിയും. ഈ കോഴി നിറച്ചതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കണ്ണുവെച്ച പത്തിരി. കണ്ണുവെച്ച പത്തിരിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കുറേ മുമ്പ് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കോഴി നിറച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഫുൾ ചിക്കൻ എടുത്ത് വെച്ചിരിക്കണേ. ഇത് സ്പ്രിംഗ് ചിക്കൻ എന്നാണ് കേട്ടോ നമ്മൾ പറയുക. ഈ ബാക്കിയുള്ള നാട്ടിലൊക്കെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇത് സ്പ്രിംഗ് ചിക്കൻ എന്ന് പറയും. ഇത് ബ്രോയിലർ ചിക്കൻ അല്ല കേട്ടോ, ഇത് ചെറിയ സൈസ് ചിക്കനാണ്. ഈ ചിക്കൻ കൊണ്ട് റെഡിയാക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ ബ്രോയിലർ ചിക്കനിൽ ചെറിയ സൈസ് നോക്കി വാങ്ങിച്ചാൽ മതി. ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ ഉള്ളിലുള്ള പാർട്സൊക്കെ മാറ്റി വൃത്തിയാക്കി വെച്ചതാണ്. ഈ ചിക്കൻ ഒന്ന് കുറച്ച് സമയത്തൊന്ന് മസാല പുരട്ടി വെക്കണം. ആ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 teaspoon മുളക് പൊടി ഇട്ടൊടുക്കണുണ്ട്. 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ടൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഈ മസാല ഇതേപോലെ ചിക്കൻ്റെ ഓരോ ചിക്കൻ്റെയും മേലെ ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ചെടുക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇത് 3 chickenഉം മസാല പുരട്ടി വെച്ചിരിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനുള്ള ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ഫില്ലിംഗ് റെഡിയായി വരുന്നത് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി കട്ട് ചെയ്തത് ഈ പാനിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി സവാളയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ കൂടുതലായിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, ഈ ഒരു പാകത്തിലായി കിട്ടിയാൽ മതി. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടുകൊടുക്കുന്നുണ്ട്, കുറച്ച് ഉണക്കമുന്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള തന്നെ ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി മിക്സാക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതൊരു 3 കോഴിമുട്ട വേവിച്ച് വെച്ചതാണ്. ഇതും ഈ ചിക്കൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ഓരോ ചിക്കനായിട്ടെടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് കുറച്ചൊന്ന് ഇട്ടെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് 3 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് 3 chickenൻ്റെ ഉള്ളിലാണല്ലോ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെ 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് ഒരു ഭാഗത്തു നിന്നും പകുതി എടുത്ത് ആദ്യം അകത്തേക്ക് ഫില്ല് ചെയ്യാം. പകുതി സവാള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ, പുഴുങ്ങി വെച്ച കോഴിമുട്ട, ഇതിൻ്റെ അകത്തേക്ക് ഇതേപോലെ വെച്ചെടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ചെടുക്കുക. ഇനി കുറച്ചും കൂടി ഫില്ലിങ് മസാല എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇതേപോലെ വെച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കാലൊന്ന് ലോക്ക് ചെയ്യാനുണ്ട്. അത് ഇതിൻ്റെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ അടിഭാഗം നമ്മൾ കീറാൻ പാടില്ല കേട്ടോ. വയറിൻ്റെ സൈഡ് ഭാഗം മാത്രമാണ് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാല് ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. 2 കാലും ഇതേപോലെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളിത് നൂലുകൊണ്ടൊക്കെ പിടിച്ച് കെട്ടേണ്ടി വരും. ഇതാകുമ്പോൾ ഇതാണ് കാണാൻ വൃത്തി ഉണ്ടാവുക. ഇങ്ങനെയാണ് ശരിക്ക് കോഴി നിറച്ചത് റെഡിയാക്കി എടുക്കൽ. അപ്പോൾ ഇത് ആദ്യത്തെ ചിക്കന് നമ്മൾ നിറച്ച് വെച്ചിരിക്കണ്. ഇനി ബാക്കിയുള്ള ചിക്കൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ 3 ഇവിടെ നിറച്ച് റെഡിയാക്കി വെച്ചിരിക്കണേ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്കിതിൻ്റെ ഗ്രേവി റെഡിയാക്കാനുള്ള പാത്രം തന്നെ എടുത്താൽ മതി. ആ ഒരു പാത്രത്തിലേക്ക് ഒരു 3-4 tablespoons വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതലായിട്ടൊന്ന് ക്രിസ്പിയാക്കി മൊരിച്ചൊന്ന് എടുക്കണം കേട്ടോ. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരാൻ തുടങ്ങിയാൽ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. Thank you.
ഇപ്പോൾ അതാ ചിക്കന് ഈ ഒരു വിധത്തിൽ ഫ്രൈ ചെയ്തെടുത്തേക്കണേ. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി വെളിച്ചെണ്ണ കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചെടുക്കുക. ഇതിൽ അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ചൊന്നും കൊടുക്കണില്ല. നമ്മൾ ആദ്യം ഒഴിച്ചത് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 സവാള കട്ട് ചെയ്തത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള അത്യാവശ്യം വഴന്ന് ഈ ഒരു പാകത്തിലായാലും ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടുകൊടുക്കാം, കുറച്ച് കിസ്മിസും ഇട്ടുകൊടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് കിട്ടിക്കിനി. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് ഈ ഒരു പാകത്തിലായി വന്നിക്കണ്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 3 നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം. തക്കാളിക്കൊന്ന് നല്ല ഉടഞ്ഞ് സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാത്രം മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി സോഫ്റ്റായിട്ട് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിക്കിനി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി. ഇതെല്ലാം ചേർത്ത് പൊടികളെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ മൂത്ത് എണ്ണ തളിഞ്ഞ ഒരു പാകമായി വന്നിക്കണേ. ഈ സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ചുകൊടുക്കാം. കുറച്ച് മസാല ഒക്കെ ഇതേപോലെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പാത്രം ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 1/2 മണിക്കൂർ എന്തായാലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ചിക്കൻ അങ്ങോട്ടും കൊണ്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ. ഇപ്പോൾ നല്ലോണം വെന്ത് ഗ്രേവിയൊക്കെ കുറുകി വറ്റി വന്നിക്കണ്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് പാത്രം മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ പാത്രം തുറന്ന് സേർവ് ചെയ്യണ്ട കേട്ടോ. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ മതി. കുറച്ചൊന്ന് ചൂടാറിയാൽ നല്ല സെറ്റായിട്ട് വരും. ഇപ്പോൾ അത് കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായി വന്നിക്കണം. നല്ല എണ്ണയൊക്കെ തളിഞ്ഞ് നല്ല പാകത്തിലായി വന്നിക്കണ്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ടെ സ്പെഷ്യൽ കോഴി നിറച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കണ്. നമ്മളെ നാട്ടിൽ പുതിയ പ്ലസൽക്കരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണിത്. 1 തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ചിക്കൻ വാങ്ങിയിട്ട് ചെയ്ത് നോക്കണേ. നമ്മൾ ബ്രോയിലർ കോഴി കഴിക്കുന്ന പോലെ ഒന്നല്ലത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മസാല ഒക്കെ അകത്തേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാ, നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.